തന്നെ സോനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി വെച്ചിട്ടുള്ള ഷവർമ ഉണ്ടാക്കാൻ എന്നുണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് രണ്ടുപേർക്കും വർക്ക് ഉണ്ട്, ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അത് സോനുണ്ടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സോനു ടീച്ചറിലില്ലാതെ ലൈവ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്കും ഉണ്ട്, അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇത്ര നീറ്റായിട്ട് വെച്ചത്. വ്ളോഗിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് എടുത്തേക്കൂല, നേരെ ഇടലാണ്. അപ്പോൾ യാ, അപ്പോൾ അത് വേറൊരു റെസിപ്പി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് മറ്റേ റോളിന് വേണ്ടിയുള്ള എന്താണ് ഫില്ലിങ്സ്. അപ്പോൾ എനിക്ക് സുമി നല്ല ക്യൂട്ടായിട്ട് തന്നെ തന്നിട്ടുണ്ട്, നേരെ എനിക്കിങ്ങനെ ഇഷ്ടം സവാള അരിയ. പക്ഷെ ഞാൻ അറിയുമ്പോൾ അങ്ങനെ ആവൂല, തിക്കരിക്കും. ക്യാപ്സിക്കം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇടാം. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടോളാം. ഓക്കെ, ആക്ച്വലി ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചില്ല. വേഗം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചത്. നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാട്ടോ. ക്യാരറ്റ് ഇന്നലെ ജ്യൂസ് ആക്കി കുടിക്കുന്നതാണ്. ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം. നിങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് വാഷിംഗ്. എന്താണ് വാഷിംഗ്? സ്റ്റെപ്സ് കയറാം. ഇന്നലെ ഒറ്റക്ക് സ്റ്റെപ്സ് കയറിയായിരുന്നു, പേടിച്ചു പോയി. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്, ചില്ലി പൗഡർ ഇട്ട്, ഇത് ചിക്കൻ മസാല ആണ്. ഇതാ കുറച്ച് പെപ്പർ പൗഡർ ഇടാം. കുറച്ച് കുറച്ച് ഇട്ടാൽ മതി പൗഡേഴ്സ്. ഇതെല്ലാം നന്നായി കുറച്ച്. ഇത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആണ്. ഇതില് മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു എഗ്, പിന്നെ പെപ്പർ പൗഡർ, ഉപ്പ്, അത്ര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആവാൻ വെക്കാം. ചൂടായിട്ട് മസാല അപ്പോൾ റെഡിയാണ്. ഇവിടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ സുമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മാങ്ങ. ദിസ് മാങ്ങ ഈസ് നോട്ട് ഗുഡ് അല്ലേ? ഒട്ടും കൊള്ളൂല. അതുകൊണ്ട് നമ്മൾ ജ്യൂസ് അടിച്ച് അങ്ങോട്ട് കുടിക്കാന്ന് വിചാരിച്ച് പാലൊക്കെ ഇട്ടിട്ട്. പാലിടാറേണ്ട നിങ്ങൾ മാംഗോ ജ്യൂസിൽ? ചില ആൾക്കാർ ഇടൂല പാല്, നമ്മളിടും. കുടിക്കരുത് എന്ന്, ഒന്നും പറ്റൂല, നമ്മളെപ്പോഴും കുടിക്കാറുണ്ട്. അപ്പോ സുമി ആ പരിപാടിയിലാണ്, അത് നടക്കട്ടെ. നമുക്ക് ചിക്കൻ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലോട്ട് ഇടാം. അത് മാത്രമല്ല, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. ആൻഡ് അല്ലെങ്കിൽ നോക്കാട്ടൊക്കെ ഗൈസ്, ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ മസാലയിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ബേബി ബിസി ആണ് അവിടെ വേറെ ഷൂട്ടിലാണ്. ഞാൻ ട്രൈപോഡ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. മയോണൈസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇത് റെഡിമെയ്ഡാണ്. പിന്നെ കുറച്ച് പെരിപ്പെരി മയോ. ഇത് ഇരിവൊക്കെ വേണ്ടെന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ഇരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു പിസ്സ ഫ്ലേവറൊക്കെ. ഹാഫ് സ്പൂൺ
മിക്സ് ചെയ്യാം. ഇതിപ്പോ ഞാൻ വൺ ബൈ വൺ റോൾ ചെയ്യാൻ പോണാണ്. ഞാൻ എല്ലാവർക്കും ഓരോ ഫുൾ എടുത്തില്ല, ബിക്കോസ് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാവും, ഹെവി ഫീൽ ആവും. അപ്പൊ ഞാൻ ഒരു ചപ്പാത്തിന് റോൾ ചെയ്തിട്ട് രണ്ട് പീസാണ് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് കുറച്ച് മയണീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചപ്പാത്തിലോട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കണം, ഓരോ ഡ്രൈ ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടിട്ട്. കോൾഡ് ആയി ഗൈസ് എനിക്ക്. എന്നിട്ട് വേണം നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഈ ഒരു ബേബി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് തന്നെയാണ്. ഇതിപ്പോ അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോട്ട് ഹിയർ. എനിക്കാണെങ്കിൽ വോയിസും ഇല്ല, അത്രയ്ക്ക് വയ്യ. ഇത് എപ്പോൾ വയ്യ വയ്യാന്ന് പറയണ്ടല്ലോ, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുക. നമുക്ക് നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. വെറുതെ എന്തിനാ പാടുപെടണം എന്ന് വിചാരിച്ച് റെഡിമെയ്ഡാണ് റെഡി. അപ്പൊ എല്ലാം ഞാൻ അങ്ങനെ ചെയ്യാൻ പോണ്. ഞാൻ എച്ച് എൽ സി അവിടെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ എല്ലാം ഫിൽ ചെയ്യാം. നിങ്ങൾക്ക് ചിക്കൻ ബട്ടറിൽ വേണമെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്യാം, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഇന്ന് മാറി നോക്കിയിട്ടുണ്ട്, ഓയിൽ തന്നെ എടുത്തു. കുഴപ്പമില്ല, ഓയിലായാലും അടിപൊളിയായിരിക്കും. ബട്ടറിലാകുമ്പോൾ കുറച്ചുകൂടെ ഐ ഓൾവേസ് സേവ് ആയി, ബട്ടറിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി കൂടുതലായിരിക്കും. നമുക്ക് ഇത് തിന്നും നേരം ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ടൈം ആയിട്ടില്ലല്ലോ, ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കണേ. തിന്നും നേരം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വോം ആക്കി എടുക്കാം, തിളപ്പിച്ചെടുക്കണ്ട, ബിക്കോസ് ആസ്വദിച്ച് തിന്നാൻ പറ്റൂല. അഞ്ച് ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്യുമ്പോൾ 10 എണ്ണമാവും, 10 പീസോ. നമുക്കത് മതി, മസാല അത്രയ്ക്ക് ഉള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇന്ന് എൻ്റെ ഷൂട്ട് പ്രൊമോഷൻ വർക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആ കട്ടിലേക്ക് ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. രണ്ട് ഷൂട്ട് ഒരേ ദിവസം നടക്കൂല, അതാണ് പ്രശ്നം. ചിലപ്പോൾ ഞാൻ അതിപ്പോൾ ഉണ്ടാക്കും കേട്ടോ, ഡിപ്പെൻസ്. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി നോക്കുമോ ഓരോ ഷൂട്ട് കഴിഞ്ഞാണ്, ബിക്കോസ് തോന്നാണ് കുറച്ച് ടൈം വേണം ഷൂട്ട് എടുക്കാൻ. ഗൈസ്, നമ്മളെ ചപ്പാത്തി ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇന്നെന്തായാലും നമ്മൾ ഷൂട്ട് നടക്കാൻ പോകുന്നില്ല, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്ന് കട്ട്ലെറ്റ് ഉണ്ടാക്കാം. നമ്മുടെ ഡേ പോയി ഗൈസ്. അപ്പോൾ സുമി ചോദിക്കണായിരുന്നു, ഈ വെള്ളമൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഉണ്ടാക്കിക്കോ, നമുക്ക് ഷോർട്ട് ഒന്നും എടുക്കാൻ പറ്റൂല. ഇത് തണുക്കേല്ല, ഇന്നലെ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. സമയം എത്രയായി? ഓ, അപ്പൊ ഉണ്ടാക്കണതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് വെച്ച് ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം, എങ്ങനെയെന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ച് പ്രൊഫഷണൽ കുക്കിംഗ് തുടങ്ങാം. എന്താ അവിടെ വെച്ചോ? അപ്പോ ഞാൻ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്തില്ലേ ചിക്കൻ, ആ പാത്രം തന്നെ എടുത്ത്, കുഴപ്പമില്ല. അപ്പോ നമുക്ക് കുറച്ച് കൈ ലീവ് ഇടാം. ഓക്കെ, ദൈവം വന്നു. ഗ്രീൻ ചില്ലി, ഇരിക്കണ
അയ്യോ നോമ്പില്ലേ ഇന്നും നോമ്പില്ല ചട്ടി നോമ്പ്. വാട്ട് ഈസ് ദിസ് ചട്ടി നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഉദ്ദേശിക്കണേ? അപ്പൊ ഇതില് കൊറച്ച് പെപ്പർ പൗഡർ ഇട്ടോ? പെപ്പർ പൗഡർ ഇട്ടു മിഡിൽ മിഡിൽ ഉള്ളിട്ടോ. സൈഗുണ്ട വകാണ് ഇന്ന് കട്ട്ലേറ്റ്. ഓക്കെ ഗുഡ്. മീറ്റ് മസാല ഇട്ടോ കൊറച്ച്. Yes. Okay. കുറച്ച് ഗരം മസാല ഇട്ടോ. ഗരം മസാല ഉണ്ടല്ലോ. അപ്പോ നമുക്ക് ഇത് ഇത്ര ഉള്ളു
കേട്ടോ പ്രൊസീജർ, കണ്ടില്ലേ? കട്ട്ലറ്റ് കട്ട്ലറ്റ് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ എഗ്ഗ് മുക്കി ക്രംസ് ഒക്കെ മുക്കും, നമ്മളങ്ങനെയല്ല. ജസ്റ്റ് എഗ്ഗ് മുക്കി അതാണ് ഇഷ്ടം കട്ട്ലറ്റ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഒന്ന് ഉണ്ടാക്കട്ടെ. അപ്പൊ സോനു ഫ്രൈഡ് റൈസിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കും. സോനു എങ്ങനെ ഫ്രൈഡ് റൈസ് വെക്കാൻ ഞാൻ കാണിച്ചു. ഗൈസ്, അങ്ങനെ നമ്മള് ചിക്കൻ കട്ട്ലറ്റ് റെഡിയാണ്. ഇത് കുറച്ച് നമ്മൾ അങ്ങനെ പൊരിക്കും, കുറച്ച് ക്രംസ് ഇട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഷവർമ ഈസ് റെഡി. ഇതേപോലെ ഫുഡാണ് ബ്രോക്കോളി ആൻഡ് ബ്രോക്കലി ആൻഡ് എഗ്. പിന്നെ സോനിവിടെ ഫ്രൈഡ് റൈസ് വെക്കാനുള്ള നാടൻ ചോറ്, നാടൻ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ വെക്കാൻ പോണത്. യെസ്, എനിക്ക്. അപ്പോൾ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കബാബ് വെക്കാം. ചിക്കൻ ഉണ്ടല്ലേ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, നീ വർത്തിച്ചല്ലേ. ഞാൻ അതല്ല പറഞ്ഞേ, ചിക്കൻ ചിക്കൻ കറി വെച്ചോ അല്ല, അതോട് ചിക്കൻ ചിക്കൻ കറി കറി വേണ്ട, കബാബ് ആക്കാം നമുക്ക്. കബാബും ഫ്രൈഡ് റൈസ് ആക്കാം. ഓക്കെ, അത് ഞാൻ കണ്ടി ഓർത്തേ ഇല്ല. അപ്പോ ഇതില് എന്തായാലും പോണേ, അവിടെ എന്താണ് കൊച്ചു കൊച്ചു ഡിസ്കഷൻ മതി. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കാം, നമുക്ക് കുറച്ച് കട്ടിക്കോടിക്കാം. ഞാൻ വലിയ ഗ്ലാസ്സിൽ എടുത്ത് വെക്കാം. ഞാൻ നെയ്യും ഡാലകളും മിക്സ് ചെയ്യണം. അന്ന് അങ്ങനെ ആക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാടൻ ഫ്രൈഡ് റൈസ് ഇംഗ്ലീഷ് ടൈപ്പ് ആണ് ഇഷ്ടം. മുട്ടയുടെ കട തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പക്ഷെ മതിയാവൂല, ബിക്കോസ് നമ്മൾ കുറെ റൈസ് എടുത്തല്ലോ. അപ്പൊ എത്ര മുട്ട എടുത്താലും മതിയാവൂല. ഇച്ചിരി ചിക്കൻ ഉള്ളു, അത് നമുക്ക് കബാബ് ഉണ്ടാക്കാം. ഞാൻ എന്താ ഇടാൻ പോണ ചിക്കൻ വേണോന്നുണ്ടെങ്കിൽ മറ്റേത് എടുത്തോ, ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എടുക്കണോ അത്? അപ്പൊ അത് പെട്ടെന്ന് വിടും. ഞാന് പെട്ടെന്ന് വിട്ടായിരുന്നു ചിക്കൻ. നോക്ക്, ഞാന് കട്ട്ലേറ്റിനടുത്ത് ചിക്കൻ പെട്ടെന്ന് വിട്ട്. അപ്പൊ ഇത് ചൂടായി, പെട്ടെന്ന് വിട്ടായിരുന്നു. ഞാൻ ചെക്ക് ആക്കിയത്, നമ്മളെ ഈ പീസൊക്കെ ഇടൂലേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്, അത് ടൈം എടുക്കും. ഇതാകുമ്പോ ഒറ്റ പീസ്, രണ്ട് പീസ് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് വിട്ട് കട്ടാക്കിട്ട് ഒന്ന് എടുത്താൽ മതി. ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ്, നിറച്ച് ചിക്കനും എഗ് ചേച്ചും നമുക്ക് പൊളിക്കാം. ഇത് എല്ലാം കട്ട് ചെയ്യുന്നതൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കണ്ടല്ലോ. എല്ലാം ഇച്ചിരി ഇച്ചിരി മതി നമുക്ക്. നോൺ വെജ് കൂടുതൽ കിട്ടിയാൽ മതി വായിലോട്ട്, വെജ് പേരിന് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എന്താണ് ഇത്ര സുഖമായിട്ട് കട്ടിംഗ് ബോർഡ് ഉണ്ടായിട്ടാണ് അവർ മാർബിളിട്ട് പോലും. അപ്പോഴായിരിക്കും ഓർമ്മ, നിങ്ങളുടെ കമന്റ് ഗ്യാസ്. അപ്പൊ തന്നെ കട്ടിംഗ് ബോർഡ് എടുത്ത് ഞാൻ പറയണം. എപ്പോഴും വയ്യ വയ്യെന്ന് പറയണ്ടല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കും. ഞാൻ സംസാരിക്കാൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മൈൻഡ് വോയിസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അത് മുറിക്കാതെ ഇങ്ങോട്ട് വന്ന് അതിനെക്കെ വിറ്റ് അവിടെ ഓണാക്കിട്ടുണ്ടെങ്കിൽ അവിടെ വന്നു ഓഫാകട്ടെ. എല്ലാം സെറ്റ് ആക്കി കൈ എടുക്ക്.
ഗൈസ്, അരി വേവാൻ വെച്ചിട്ടുണ്ട്, വേകാൻ വെച്ചിട്ടുണ്ട്. ഇത് എന്താണ്? ചമ്മന്തിയാ? ഉള്ളി ചമ്മന്തി. വാവ്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഇല്ല എന്നാ? ഇത്ര വെജിറ്റബിൾസ് പോരെ? അപ്പൊ ഇന്നും ഇന്നലത്തെ പോലെ കിളി പോയ തട്ടിക്കൂട്ടിയ ഫ്രൈഡ് റൈസ്. ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഞാൻ പിന്നെ എല്ലാരും ആ ടൈമിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചു. അപ്പൊ അത് തട്ടിക്കൂട്ടിയത്. ഇന്നും അതുപോലെ പെട്ടെന്നുള്ള സംഭവം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളതും കടയിൽ ചോദിച്ചപ്പോൾ ആ സംഭവം അവിടെ ഇല്ല. സോ വ്യാഴമാണ്, നാളെ ദുഃഖവളി, അപ്പൊ കടകൾ നാളെയൊന്നും ഉണ്ടാവൂല. അപ്പൊ എന്തായാലും ദൂരെ പോയി മേടിക്കാനും പറ്റൂല. ആ മാജി ഫ്രീ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ നാളെ ഉള്ളതുകൊണ്ടെങ്കിൽ നേരത്തെ ലിസ്റ്റ് ഇട്ടിട്ട് പക്ഷെ നേരത്തെ ഇവിടെ കടകളൊന്നും ഇല്ല ഇവിടെ. അപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്യാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇതുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറെ എക്സ്ട്രാ വേണ്ടിയിരുന്നത് ഗ്രീൻ പീസ്, ബീൻസ്, ബീൻസ്, സെല്ലറി. ആ ഈ മൂന്നെണ്ണം ബീൻസ് ആണെങ്കിൽ ആ മൂന്നെണ്ണം ഇല്ല, ബാക്കി ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോ ഈ മൂന്ന് വെജിറ്റബിളും കൂടി ആഡ് ചെയ്യുക. ഫ്രൈഡ് റൈസിന് വേണ്ടി നമുക്ക് പെർഫെക്റ്റ് ഒന്നും വേണ്ട. വൈറ്റിന് എന്തെങ്കിലും കിട്ടിയാ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ. ഞാൻ ഫോൺ പിടിക്കണം, ഓക്കെ, ബെൻഡായിട്ടാണ് എനിക്ക് അച്ഛക്ക് പോയി. വാ, നൈസ് വെളുത്തുള്ളി, നല്ല വെള്ളി. ആ വെറുതെ അല്ല, വലിയ വലിയ സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോ വലിയ വലിയ വെളുത്തുള്ളി കിട്ടു. ഇനെന്താണ് ഇങ്ങനെ വഴറ്റി മിക്സ് ആക്കലല്ലേ? പെട്ടെന്ന് നമുക്ക് മിക്സ് ആക്കാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെ, രണ്ടൊന്നാണ് തുമ്മി. അന്ന വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം പറയാം? അല്ല, വെജിറ്റബിൾ ഓയിൽ മറ്റേ അത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ടല്ല, ഇട്ടിട്ടുണ്ട് ബട്ടർ. ബട്ടർ അധികം ഉണ്ടല്ലോ, ബട്ടർ ടേസ്റ്റ് ഇരിക്കട്ടല്ലേ കുറച്ചും കൂടെ. ബട്ടറിയ എടുക്കാന്ന് വെച്ച് പുറത്ത് വെച്ചോ, അത് തലിച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. എന്താന്നുള്ളൂ, ബട്ടർ പിന്നെ പിന്നിട്ടുണ്ടിരിക്കാൻ തോന്നുന്നു. എപ്പോഴാ ആലോചിച്ച ചോറിൽ നെയ്യണ്ടല്ലോ, നെയ്യണ്ടല്ലേ. അപ്പൊ ബട്ടറും സൺഫ്ലവറും ഇട്ട് അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് സോർട്ട് ചെയ്യാം. ഇതോടെ പാട്ടില് അത് ചോറിന്റെ കൂട്ടത്തിൽ പോയിട്ടാണ് മനസ്സിലായി. തോക്കിക്കേറി വീഡിയോ വെക്കണം പിന്നെ പോക്കറ്റിൽ വേണ്ടി
എല്ലാം തോക്കണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. നല്ല ഒരു നോട്ടം നോക്കിയപ്പോ തോക്ക് അങ്ങനല്ലേ നീ വിചാരിച്ച അല്ല ആറും. ആ അപ്പത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടേ. അപ്പത്തേക്ക് നമുക്ക് അടുത്ത പച്ചക്കറികൾ വെജിറ്റബിൾസ്. ഫസ്റ്റ് ഞാൻ സവാളയാണ് ഉണ്ടാവും. സവാള ഓരോന്ന് ഓരോന്നായിട്ട് കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം പോയിട്ട് കോട്ട് ചെയ്യാം. എനിക്ക് അയ്യോ അതിൻ്റെ ഇടയിൽ മിസ്റ്റേക്ക്, കുഴപ്പമില്ല, എല്ലാം വന്നിട്ട് ഞാനുള്ള. ആദ്യം ഒന്ന് സവാള കോട്ട് ചെയ്യുക, പിന്നെ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കോട്ട് ചെയ്യണം സവാള. ഗ്രീൻ പീസ് ഇല്ല, ബീൻസ് ഇല്ല, ഇല്ല എല്ലാം ഇടാം. നമുക്ക് വെജിറ്റബിൾ ഒക്കെ വേണം, അതന്നെ സ്ലൈസ് ആക്കിയല്ലേ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അവിടെ എത്ര ചൂടുണ്ടെന്ന് ആരും പറഞ്ഞില്ല. എല്ലാവരും ഈ ആൻസറിൽ പുറകിലേ നടക്കണം, എല്ലാവരുടെ വീട്ടില് നാട്ടിൽ എത്ര ചൂടുണ്ടെന്ന്. അപ്പൊ ഫസ്റ്റ് ഞാൻ സവാള ഇട്ട്, പിന്നെ ക്യാരറ്റ് വൺ ബൈ വൺ മെല്ല ഇടാന്നതാണ്. അത് ഞാൻ ഒരുമിച്ചിടട്ടെ ഫ്രണ്ട്സ്. നിങ്ങൾ പറ ഇപ്പൊ തന്നെ കമന്റ് ഇടും. സ്പീഡി പറ, സ്പീഡി പറ. ആ കണ്ട് കണ്ട് ഇട്ടോ സുഹാനിട്ടാണ്. എന്നാ ഓക്കെ, നിങ്ങൾ പറഞ്ഞ തന്നെ കേൾക്കാം. കേട്ടില്ല എന്നൊരു പരാതി വേണ്ട. അപ്പം എല്ലാം കൂടെ ഇട്ട് ഓരോന്നോരോന്നിട്ട് സോർട്ട് ചെയ്തു. അതായത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ എന്താ പരിമിതി പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ സോർട്ട് ചെയ്യുക. ഒന്ന് ക്രിസ്പ് നല്ലോണം എന്താ വേണ്ട, ഒരു ക്രഞ്ചി ക്രഞ്ചിനെസ് വേണം. കുറച്ചൊന്ന് സോർട്ട് ചെയ്യാം, അപ്പത്തേക്ക് അടുത്തത് കാണിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സോയ സോസ് ഒക്കെ ഇടുവല്ല, ആ ഉപ്പുണ്ടാവുമെന്ന് എപ്പോഴും വിചാരിക്കാം. അങ്ങനെ വെജിറ്റബിള് ഒന്ന് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ നീക്കി വെച്ചിട്ട് നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാം. സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കാം. നമ്മളൊരു 15 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 15 എഗ്ഗ് ഉണ്ട്, 15 ഒന്നും ആവില്ല എന്ന് എന്റെ വിശ്വാസം. എന്ത് വിശേഷം? എന്താ വിശേഷം? അത് വിശ്വാസം, നോക്ക് വിശേഷം. സുനൈനയുടെ സുമയ്യയുടെ സുമൈന എന്റെ ഇടയിൽ ഇത് തിരിച്ചിടാം. ആ അതെ, ഉമ്മയും മോനും ഫുഡൊക്കെ കഴിച്ച് ഹജ്ജ് ഇതുപോലെ വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ ഇങ്ങനെ ചിമ്മിണിയുടെ മേളിൽ കയറിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് കിടക്കുന്നത് നല്ലോണം സ്ക്രാമ്പിൾ. ഞങ്ങൾ ചിക്കൻ ഇട്ടിട്ടില്ല, ചിക്കൻ ഇല്ല, ചിക്കൻ
ചിക്കൻ ഇട്ടിട്ടില്ല എന്ന് നമ്മൾ മറന്നേക്കാം. ഇത് ചിക്കൻ ആർക്കൊക്കെ കിട്ടണമോ അവിടെ മാറ്റാൻ കുഴപ്പമില്ല. കുറച്ചൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് സോയ സോസ് ഇടാം. ഫ്രൈഡ് റൈസ് എന്നെ നെഞ്ചി പിടിക്കും. സോയ സോസ് സോയ സോസിന്റെ ഇടയിൽ കാണുമ്പോൾ മത്തി സോനോ മഷൂരിന്റെ നെഞ്ച് മത്തി സോൻ സോയ സോസിന്റെ പറ്റിട്ടുണ്ട് കൈസ് നോമ്പ് തലക്ക് പറ്റിയത്. സത്യം പറയാം, ഇപ്പൊ കുടിച്ചു നോക്കിയായിരുന്നു. ഓ പൊളി സാലഡ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുമി അവിടെ എന്താണ് സുമി ചെയ്യണ? എന്തൊക്കെ ഇട്ട സുമി ചിക്കൻ കബാബിന്? മറന്നുപോലെ അങ്ങനെ ചോദിക്കോ. പറ സു, മഞ്ഞൾ മുളക് പൊടി, തൈര്, കോൺഫ്ലോർ, ചെറുമൈദ, ഉപ്പിട്ടില്ലേ? ആ ഉപ്പ്. ഉപ്പ് ഒന്നുമില്ലടാ, ഒന്നുമില്ല. അപ്പൊ എന്താണ് സോനു ഇവിടെ? സോനു പോയാ ആ വഴി? മത്തി സോനു കളറിന് വേണ്ടിയല്ല കേട്ടാ സോയ സോസ് ഇടുന്ന. മൂന്ന് മുടി ഒഴിച്ചു. സ്മെല്ലിനെ കുറച്ച് കുറവ് ഇല്ല. പെർഫെക്റ്റ് ആ മതി. ഓ നശിപ്പ് കണ്ടാട്ടാ, അത് കറക്റ്റ് ഫ്രൈഡ് റൈസ് ഉണ്ട്, ആ ലുക്ക് ഉണ്ട്. നമ്മൾ തുറക്കാൻ ടൈമായി പെട്ടെന്ന്. നമ്മുടെ കട്ട്ലറ്റ് റെഡി, എല്ലാം റെഡിയാണ്. അതും ഇട്ട് മിക്സ് ആക്കിക്കോ, അപ്പൊ കറക്റ്റ് ആവും. ഇനി ഒരുപോലെ ഫ്രൈഡ് റൈസും കബാബും കുറയൊന്നുമില്ല. ഇട്ടു നീ ഓൾറെഡി നമ്മൾ മൊത്തത്തിൽ കുറവാണ്. പച്ചക്കറി ആർക്കും ഇഷ്ടല്ലേ? നീ തന്നെ ഇല്ല. ബസ്സാക്ക് ഇപ്പൊ ശീലായത് പറ്റൂല. കായൽ പിടിച്ച് ഉറക്കാൻ അവനാണെങ്കിൽ ചിരിക്കും. ഞാൻ ആട്ടോ ഉറങ്ങനെ പൊട്ടിട്ടു. എനിക്ക് കൈയൊക്കെ കടയും. എന്നാ ഞാൻ പറയും, അല്ല പ്ലീസ് അല്ല ഉറക്കല്ല, അങ്ങനെയൊക്കെ പറയൂല. ഓ കബാബിന്റെ സെറ്റ് നീ സത്യം പറ. സോയ സോസ് എന്തിനാ നമ്മൾ ഇടണേ? കറുത്ത കളർ കിട്ടാനുള്ളപ്പും തികയില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ വേണ്ടി വരൂലേ? കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് ഇടാൻ ഇടണം മതിയല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തട്ടി കൂട്ടരുത്, ചോറിനനുസരിച്ച് ചോറിനനുസരിച്ച് മസാല എടുക്ക. ഇല്ലാത്ത വെജിറ്റബിൾസ് ആദ്യം പറഞ്ഞിട്ടുണ്ട് വീട്. ഇതെങ്ങനെയാണ് ആദ്യത്തെ മസാല മനസ്സിലാവും ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇതിലില്ലാത്തത് ബീൻസ്, പീസ്, സെല്ലറി, ഇത് മൂന്നെണ്ണം ഇല്ല. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ
ആവശ്യത്തിന് മുട്ട ഇട്ടോ നിങ്ങൾ? ഇത് 15 ഇട്ടിട്ടുണ്ട് ഓൾറെഡി, 15 മുട്ട ഇട്ടിട്ടുണ്ട് സ്ക്രാമ്പിൾ. ഇത്രയും ചോറിന് കുറച്ചും കൂടി മസാല വേണം. ഇറ്റ് ലുക്സ് ലൈക്ക് ഫ്രൈഡ് റൈസ്. അത് മതി, നാടൻ ഫ്രൈഡ് റൈസ്. ഇനി ഇതിന് കുറച്ചും കൂടി കറക്കണമെങ്കിൽ ഇതിലിപ്പോ പുളിപ്പുണ്ടാവും എന്റെ സംശയം. ഇച്ചിരി അല്ലെങ്കിൽ നമ്മൾ പോയി പിന്നെ ഇടും. അതുകൊണ്ട് ഞാൻ സമാധാനത്തിന് പറയാൻ പറ്റൂല. ഇച്ചിരി ഓ, എനിക്ക് സോയ സോസിന് പറയുമ്പോ തന്നെ ഭയങ്കര പേടിയാണ്. ഞാന് ചില്ലി ചിക്കനിലായാലും ഇച്ചിരിയുള്ളൂ. മസാല ഒന്നും കുറഞ്ഞ പോലെ ഒന്നും ഇല്ല കേട്ടാ. ഈ ഹോട്ടൽസ് ഒക്കെ ഇത്ര പോലും ഇടൂല. ഫസ്റ്റ് ഇട്ട നല്ലൊരു ഒരു ഫുള്ളി നല്ല വെജിറ്റബിൾ ഒക്കെ അല്ലേ. എനിക്ക് ഇറ്റ് ലുക്സ് ഗുഡ്. നിങ്ങൾ ഇവിടെ നിന്ന് പോയിരുന്നു കുറച്ചുകൂടി ഓൾട്ടറിയ. ഞാൻ പോകൂല. ഇതൊന്ന് കൊല്ലണ, അത് ഓൾറെഡി കൊന്നാടല്ലേ. കുത്തണം ജാഗിന് ഇഷ്ടല്ല കേട്ടാ ഫ്രൈ. നോമ്പ് തുറക്കുമ്പോ കാണാം. ഓടുമ്പോഴാണ് സോണ എന്തോ പറയാനോ. ചോറ് ഇതിനേക്കാളും കുറച്ചുകൂടി വേവ് താഴെയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഈ കുക്കറിൽ കുറച്ചേരെ ഇങ്ങനെ വിസിൽ വന്നില്ല. അപ്പത്തേക്ക് ഞാൻ വിസിൽ എടുത്തപ്പോഴാണ് വിസിൽ വന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി വെന്ത് പോയി. ഇതിനേക്കാളും തൊട്ട് താഴെയാണെങ്കിൽ കുറച്ച് മണിമണി പോലെ ചോറ് കിടക്കും. അപ്പോ ഫ്രൈഡ് റൈസ് റെഡി, കബാബ് റെഡി, പൊളി ഡിന്നർ ഇന്ന് പൊളിക്കും നമ്മൾ. അപ്പൊ എല്ലാം സെറ്റ് ആക്കാം നമുക്ക് ടേബിളിൽ. ഓക്കെ. എന്റെ പരിപാടി ഇടക്കിടക്കിടക്ക് ആളെ പിടിപ്പിക്കും. ഗുഡ് ബോയ് അല്ലേ. ഇരുന്നോ. ഈ ഗ്ലാസിന്റെ അതേ അളവാണ് ഈ ഗ്ലാസ്. ഞാൻ പറഞ്ഞല്ലോ സെയിം. ചെറിയ ഗ്ലാസ് ആണ് വിഷമിക്കരുത്. ചപ്പാത്തി ഷവർമ്മ. ഞാൻ ചപ്പാത്തി ഷവർമ്മ മറന്നു പോയിരുന്നു. അത് ഭയങ്കര നഷ്ടമായി പോയി. സൈഗു സേവ് ചെയ്തു. കത്രികായിട്ട് കൊള്ളാം. അടിച്ചോളി ചോദിക്കുന്നില്ല. സെൻട്രലിലോട്ട് പോകും.
നിങ്ങക്ക് ഡൗട്ടാ? ആ പറഞ്ഞ ശിനാജനടുത്ത് പറഞ്ഞത് മഷൂത്ത നല്ല കുക്കാണല്ലേ, പക്ഷെ നമ്മള് പുറമേയുള്ള ആൾക്കാർക്ക് അത് അറിയില്ല. ആൾക്കാർ വിചാരിച്ച മഷൂത്ത ഒരു പണിയെടുക്കാതെ വീട്ടില് ആ വീട്ടിൽ ഒതുങ്ങിക്കണം. അതാണ് മഷൂത്ത നല്ല കുക്കാണെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത്. അടിപൊളി അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്റെ ലാപ്ടോപ്പ് ഒക്കെ വലിച്ചിട്ടില്ലേ. കൊള്ളട കിട്ടണം, എനിക്ക് പറയാൻ വേണ്ടി ഒരു അവസരം തരും. ആരെങ്കിലും മൊബൈൽ ഒന്ന് വിളിക്കും നിങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ പിടിച്ചു പിടിച്ചു വെച്ചാൽ അതിന്റെ മസാല സത്ത് മൊത്തം കയ്യിലൊക്കെ ഇറങ്ങി. വേണം, ഇത്ര വേണം. ഭംഗി വെച്ചു. എനിക്ക് ഇനി മുന്നിൽ ചപ്പാത്തി ഇങ്ങനെ വെച്ച് തന്നാ മതി. എനിക്ക് ഇങ്ങനെ മതി ചപ്പാത്തി. നിങ്ങക്ക് ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്താക്കാൻ അറിയാത്. പാവം ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്റെ പാവണം. ഇപ്പൊ ചെറുപ്പത്തിന് വിളപ്പന തന്നെയാണ്. വളവും എല്ലാം ഉണ്ട്. ഇവള് ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടി മരത്തിൽ കയറുമായിരുന്നു. ഈ പൂച്ചനെ ഓടിച്ചിട്ട് പൂച്ചപ്പൂച്ചൊക്കെ ഓടി കയറിട്ട് ഓടി ഇറങ്ങൂലേ. ആ ഞാൻ പൊട്ടണ്ടിട്ടുണ്ടത് ഞാനിപ്പോ 10-ാം ക്ലാസ്സിൽ പഠിക്കണം. ഞാനിപ്പോ 10-ാം ക്ലാസ്സിൽ പഠിക്കണം. എനിക്ക് ഈ കട്ടയിട്ട് ഇതുപോലെ മുരിഞ്ഞാണ് ഇഷ്ടം. പക്ഷേ അത് ചിക്കൻ കരിഞ്ഞാണെന്ന് മുരിഞ്ഞാണ് ഇഷ്ടം, പക്ഷെ ഇത് കരിഞ്ഞാണെന്ന് തോന്നുന്നു. ഗൈസ് ഈ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ബിഹൈൻഡ് ദ ക്യാമറ കാണിക്കണം. ഞാൻ ഇവിടെ നിന്ന് വെള്ളം ഇറക്കും. ആ അന്നിട്ട് റിവ്യൂ പറയും. കൊള്ളാ, സൂപ്പർ ആണ്. അപ്പൊ അങ്ങനെ ഉണ്ട്. അങ്ങോട്ട് ചാവ അങ്ങോട്ട് പൊളി. നീ കഴിക്കേ, നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നു. സോനു നീ വെളുത്തത് മതിട്ട. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്നെ കടയും വെളുത്തു പോകും. അതല്ല ശരിയാണ്, പക്ഷെ നീ ഇങ്ങനെ വെളുക്കണേ എനിക്ക് തെഞ്ചിടിക്കുന്നു. സോനു ഇപ്പൊ എന്താ വെള്ളപ്പുഴ ഇടാറല്ലേ ഉള്ളു. അതായത് നമുക്ക് ആദ്യം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമല്ലോ, യൂസ് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ മാത്രം മതി നമുക്ക് എങ്ങനെ
കൂടുതൽ തിക്നെസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യണത്. ഫേസ് പാക്ക് ബ്രാൻഡ് പോയില്ലേ റിസോർട്ടില്, അപ്പൊ അതിന് വീഡിയോ കാണിച്ചില്ലേ രാവിലെ ഇരുന്നിട്ട് ഫേസ് പാക്ക് പോലെ ഇട്ടത്? അതെ അതെ. അതുപോലെ നമ്മൊരു എത്ര ദിവസം ഇട്ടിട്ടുണ്ടോ? നീ ഒരു ഒന്നര ആഴ്ച രണ്ടായിട്ടില്ല, അത്ര ദിവസം ഫേസ് പാക്ക് പോലെ ഇട്ട് ടാനൊക്കെ പോയി, സ്കിന്നൊക്കെ സോഫ്റ്റായി. അതിനുശേഷം പിന്നെ ഞാൻ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ടാൻ റിമൂവലും കൂടെ ഉണ്ട്. നല്ല അതായത് ടാനൊക്കെ അടിച്ചിരിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാൻ അങ്ങോട്ട് മാറും, മനസ്സിലായോ? അങ്ങനത്തെ അതും കൂടെ അങ്ങനത്തെ ഒരു യൂസും കൂടെ ഉണ്ട്. പിന്നെ ലൊക്കേഷൻ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ പാരന്റ്സ് ഉണ്ടല്ലോ പിള്ളേരെ സ്കൂളിലാക്കണായാലും അങ്ങനെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണാണ്. നേരത്തെ മര്യാദക്ക് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചോദിക്കണ അൽഹംദുലില്ല. അങ്ങനെ 17-ാമത്തെ നോമ്പ് അടിപൊളിയായി തുറന്നു. നോമ്പ് തുറന്നിട്ട് എന്റെ വീഡിയോ ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആവുമ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടണത്, മൈൻഡ് ഒന്ന് റിലാക്സ് ആവണത്. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി എ ഹാർഡ് ടാസ്ക്, വീഡിയോ എടുക്കണം ഡെയിലി, ആൻഡ് നോമ്പിന് വേണ്ടിയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കണം. ആൻഡ് ഇപ്പോൾ വി ഡോണ്ട് ഹാവ് മെയ്ഡ് വീട്ടിലത്തെ ക്ലീനിങ്, ആൻഡ് എബ്രൂൻ്റെ 3 times ഫുഡ് പ്രിപ്പറേഷൻ, കുളിപ്പിക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് കുറച്ച് മെസ്സാവും ആക്ച്വലി. ബട്ട് സ്റ്റിൽ എല്ലാം ഒന്ന് കഴിഞ്ഞ് ഒതുങ്ങി എൻഡ് ഓഫ് ദ ഡേ ഐ ബി ഹാപ്പി. യെസ്, ഇത്രയൊക്കെ ചെയ്തല്ല മാഷാല്ലാ ഡേ നന്നായിട്ട് പോയി എന്നുള്ള ഒരു ഹാപ്പിനെസ് ആണ്. വെറുതെ വേസ്റ്റ് ആവൂലല്ലോ ഡേ, വിൽ ബി ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് നിങ്ങളെ റിയാക്ഷൻസ്, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതും എല്ലാം കാണുമ്പോൾ ഐ ബി ഹാപ്പി. സോ യാ, അപ്പോൾ ഇന്നത്തെ നോമ്പും അടിപൊളിയായിട്ട് തുറന്ന് മാഷാല്ലാ. ഇനിയും നോമ്പുകൾ ഉണ്ട് ബാക്കി, അതും നന്നായിട്ട് പോട്ടെ. ഒരു പ്ലാനും ഇല്ല ഇനി മുമ്പ് വരുന്ന നോമ്പൊക്കെ എങ്ങനെയാ. ഡെയിലി സ്പോട്ടിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യും, ചിലതൊക്കെ മുമ്പത്തെ ഡേ പ്ലാൻ ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പം മുമ്പത്തെ ഡേ പ്ലാൻ ചെയ്യണമെന്നൊന്നും നടക്കൂല, ബിക്കോസ് സ്പോട്ടില്ല. ബിക്കോസ് ഇന്ന് ഞാനൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ആളാണ്, ബട്ട് സ്റ്റിൽ ഐ കുഡന്റ് ഷൂട്ട്. എൻ്റെ ഷൂട്ട് നടന്നില്ല, സോണുണ്ട് കഴിഞ്ഞ്, ഗ്രേറ്റ്, അത് കഴിഞ്ഞ നന്നായി. അപ്പം നാളെ എൻ്റെ ചെയ്യാൻ പറ്റൂ, നാളെ എൻ്റെ ചെയ്യണം. അപ്പോൾ ആ ഷൂട്ടും ഈ ഷൂട്ടും എല്ലാം മെസ്സാൻ പോവാവും, അടിപൊളിയായിരിക്കും. അപ്പോൾ സമാധാനത്തിൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാകുമ്പോൾ ആ ഷൂട്ടിൻ്റെ പുറകെ പോയാൽ പിന്നെ റംദാനുള്ളതൊന്നും പ്രിപ്പറേഷൻ പറ്റൂല. അപ്പോൾ ഐ തോട്ട് അവർ ഷൂട്ട് ചെയ്യട്ടെ, ഇന്നത്തെ നോമിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രിപ്പറേഷൻ ചെയ്തത്. വേറെന്താ ഇന്നത്തെ ക്വസ്റ്റ്യൻ വാസ് സംതിങ് എൽസ്, ഞാൻ വേറെ ആയിരുന്നു ഓർത്ത് വെച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇന്ന് ആക്ച്വലി. ബട്ട് അത് ഞാൻ അപ്പോൾ തന്നെ ചോദിക്കണമായിരുന്നു, ഐ ജസ്റ്റ് ഫോർഗോട്ട് തിങ്സ് നൗ. പിന്നത്തേക്ക് വെച്ചാൽ എനിക്ക് മറന്നുപോകും ആക്ച്വലി. അപ്പോൾ ഞാൻ മറന്നുപോയി ആ ക്വസ്റ്റ്യൻ എന്താന്ന്. എന്തായിരുന്നു വാട്ടെവർ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചോദിക്കാം, എന്ന് പ്രിപ്പയർ ചെയ്ത എന്ത് ഐറ്റമാണ് ടേബിളിൽ വെക്കാൻ മറന്നു പോയത്? എക്സാക്റ്റ് പേര് പറയണേ. ഓക്കെ, നമ്മൾ പറഞ്ഞ പേര് തന്നെ പറയണം. അപ്പോൾ യാ, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ആൻസർ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ടു ദ വിന്നേഴ്സ്. അപ്പോൾ യാ, നാളെ കാണാം അല്ലേ. ഇൻഷാല്ലാ, സ്റ്റേ ട്യൂൺഡ്, വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. എല്ലാവരും റെസ്റ്റ് എടുക്കണേ ആണ്, നമ്മൾ നാളെ കാണാം. ബൈ.